ESI ആശുപത്രികൾ വഴിയുള്ള റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു. ക്ലെയിമിനായി OP ടിക്കറ്റ് നിർബന്ധമാക്കിയും OP ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുമുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലർ എത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മുൻകാലങ്ങളിൽ ESI പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് അതാത് ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്നും കുറിച്ചു നൽകുന്ന മരുന്ന് ഡിസ്പെൻസറിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക ലഭിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ ESI ആശുപത്രിയിൽ നേരിട്ടെത്തി OP ചീട്ട് എടുത്ത് ഇതേ OP ചീട്ടിൽ ഫിസിഷ്യൻ മരുന്നെഴുതി നൽകുകയും ഇതുമായി അതാത് ജില്ലകളിലെ ഡിസ്പെൻസറികളിൽ എത്തി അവിടെയും ഡോക്ടറെ കാണിക്കുകയും ഡിസ്പെൻസറികളിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പുറത്തേക്ക് കുറിച്ച് നൽകിയെങ്കിൽ വാങ്ങിയതിന്റെ ബില്ല് OP ചീട്ടിനോടൊപ്പം ക്ലെയിം ചെയ്യുകയും വേണം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ മരുന്ന് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ESI ആശുപത്രിയെ ആശ്രയിക്കണം. തുച്ഛമായ രൂപ ക്ലെയിം ലഭിക്കാനായി 1,000 രൂപയിലധികം ചിലവഴിച്ച് ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. ഇത് ഈ ബില്ല് കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബില്ലുകൾ കിട്ടണമെങ്കിൽ ഈ 1,000 രൂപയുടെ അല്ലെ 500-600 രൂപയുടെ ബില്ലുകൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബില്ല് നമുക്ക് കിട്ടണമെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ ചെന്ന് എഴുതി മേടിച്ചെങ്കിൽ മാത്രമേ ഈ ബില്ല് നമുക്ക് കട്ടപ്പന ESI ക്ലിനിക്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററോളം ദൂരമുണ്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനായിട്ട്. അത് അത്രയും തന്നെ വണ്ടിക്കൂലി തന്നെ അത്രയും തന്നെയാകും. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇടുക്കിയിലെ ഡിസ്പെൻസറികളിൽ മരുന്നുകൾ എത്തിക്കുന്നതിനൊപ്പം നിലവിലെ മാനദണ്ഡം മാറ്റി മുമ്പുണ്ടായിരുന്നതുപോലെ ഡിസ്പെൻസറികളിലെ ഡോക്ടർമാരിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവണം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.